ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുണീക് ടൈം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞി ഇതിൻ്റെ വ്ലോഗായിട്ടാണ്. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പം നമ്മൾ തലേ തന്നെ തുടങ്ങുമല്ലോ. ഇത് തക്ബീർ ചൊല്ലാൻ തുടങ്ങിയത് മുതൽ എന്താ നമ്മൾ ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമല്ലോ. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ മൈലാഞ്ചി എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ എന്താ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും പരിപാടിയും തോന്നുന്നു എനിക്ക്. അപ്പം എന്നൊക്കെ എന്താ ഒന്ന് അറിയാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് എന്താ പിന്നില്ല നമ്മളാ ഒരു ഇത് എന്ന് പറയുന്നത് രാവിലെ എണീച്ച് ആ ഒരു ഹെന്ന എന്താ അതിൻ്റെ കളറൊക്കെ ഒന്ന് കാണുമ്പോയിരിക്കും അല്ലേ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം ഇതിന് ഒരേപോലെ ആയിരിക്കും. അതായത് നമ്മളുടെ നെയ്പ്പത്തിലും ബീഫ് വരട്ടിയതും അത് തന്നെയാണ് ഇങ്ങനെ കുറേ ആയിട്ടിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ചോറ് കുറച്ച് ലേറ്റാവും, അപ്പം നന്നായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഒരു പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു സേമിയ പായസമാണ്. പക്ഷെ അതിന് ചെറിയൊരു ആ ഒരു പാലിൻ്റെ ആ ഒരു മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികമൊന്നുമല്ല, ആർഭാടമൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും കുട്ടികളൊക്കെ ഇല്ലല്ലേ, അപ്പം ഒരു അല്പം മധുരം ആവാന്ന് വെച്ചു. ഈ വ്ലോഗ് എന്ന് പറയുന്നത് ഇതൊരു അറ്റംപ്റ്റ് ആണ്, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ എല്ലാ എന്താ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് അത്രയും ബോറാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചെടുത്ത വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്ത് വന്നപ്പം മോശമില്ല എന്ന് തോന്നി, അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ശരിക്കും ആഘോഷമൊക്കെ നമ്മുടെ കുട്ടികൾക്കാണല്ലോ, നമ്മളൊക്കെ ചെറുതുണ്ടാകുമ്പം നന്നായി ആഘോഷിച്ചൊരു സംഭവമാണല്ലോ പെരുന്നാൾ. പിന്നെ എന്തൊക്കെ ആഘോഷം ഇല്ലയെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ആകെയുള്ള 2 ആഘോഷമാണ് പെരുന്നാൾ അല്ലേ, 2 പെരുന്നാൾ. അപ്പം ചെറിയ രീതിയിൽ നമ്മൾ എന്താ ഒരു 30 ദിവസം നോമ്പൊക്കെ എടുത്ത് പിന്നെ ഒരു എന്താ ഒരു ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ പോലെ ഒന്നൊരു എൻജോയ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഇത് ചെയ്തിട്ടുള്ളത്. പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് വെച്ചാണ്, ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അത് കുറച്ച് വലിയ ക്യൂബ്സ് തന്നെയായിട്ട് ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ മസാല ഉണ്ടാക്കി ഒന്ന് ദം ചെയ്തിട്ട് എടുത്തതാണ്. ഞാൻ ഈ എന്താ ഈദിൽ ഉണ്ടാക്കിയ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ മുമ്പ് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഒന്ന് റെസിപ്പി ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം. കൊറോണ വൈറസും എന്താ അതൊക്കെ ആയത് കാരണം നമ്മൾ എവിടെയും പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പം എവിടെയും ഒന്നും പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്ന് പോയി വന്ന് അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ, കൂടുതലായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളുടെ ഈ പെരുന്നാളിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെരുന്നോമ്പൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് വല്ലാണ്ട് എന്തൊക്കെയോ തിന്നാൻ തോന്നുമല്ലോ. അപ്പം അങ്ങനെ ഒരു മൊജീറ്റോ ഉണ്ടാക്കിയതാണ്. ഒന്നുമില്ല, ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് റെഡിമെയ്ഡ് വാങ്ങിയതാണ്. പിന്നെ അതിലേക്ക് നാരങ്ങയും പൊതീനയും ഇട്ട്
സെവനപ്പും ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്, അത്രേ ഉള്ളൂ. പിന്നെ ബിരിയാണിക്ക് സൈഡായിട്ട് ഉണ്ടാക്കിയത് ഒരു ചില്ലി ചിക്കൻ ചില്ലി ചിക്കനാണ്. അപ്പം അതെന്ന് വെച്ചാൽ കോൺഫ്ലവറും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ എന്താ കുരുമുളകൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിക്കാനും അതുപോലെ തന്നെ ഒന്ന് എന്താ രാവിലത്തെ നമ്മുടെ പണിയൊന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിയും ക്യാപ്സിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഒരു സ്മോൾ പീസ് തക്കാളിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് സോസും ഒക്കെ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ വീഡിയോ ഞാനൊരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പം ഇത് എന്തായാലും സൈഡിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വന്ന് ഒരു ഒന്നരയൊക്കെ ആയി നമ്മൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഇപ്രാവശ്യം പെരുന്നാൾ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് എന്താ നല്ല സംസാരിച്ചും ഒരുപാട് നാളായല്ലോ അങ്ങനെ ഒന്ന് കൂടിയിരുന്ന് നമ്മൾ ഒരു റിലാക്സ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഒരു ഒരു തിരക്കായിരിക്കുമല്ലോ നമുക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എല്ലാവരും കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എന്താ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് കുറച്ച് സമയം കിടന്നുറങ്ങി. പിന്നെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്, പക്ഷെ എന്താ ബൈക്കിലാണ് പോയത്. അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ മാസ്കും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഒരു ചെറിയ രീതിയിലൊരു മധുരം കഴിച്ചു. അതായത് ഒരു എനിക്കൊന്നും ആരും മെയിൻലി ട്രൈ ചെയ്യാത്തൊരു കോംബോ ആണെന്ന് തോന്നുന്നു. വാട്ടർമെലൺ ഐസ്ക്രീമും വാനില ഐസ്ക്രീമും അതുപോലെ തന്നെ നമ്മളുടെ എന്താ മൊജിറ്റോൻ്റെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വാട്ടർമെലൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതും ഇഷ്ടമാവും. നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂടെ അങ്ങനെ അത് ട്രൈ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ഈദ് വ്ളോഗ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.